കോട്ടയത്ത് മഴയ്ക്ക് ശമനമില്ല മുണ്ടക്കയം ചെന്നാപ്പാറയിൽ മലവെള്ളപ്പാച്ചിൽപ്പെട്ട പതിനേഴ് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി പോയ തൊഴിലാളികൾ മലവെള്ളപ്പാച്ചിലിൽ പെടുകയായിരുന്നു പാലാ നഗരത്തിൽ വെള്ളം കയറി ജില്ലയിൽ ഏഴ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് അശ്വിൻ പാലാടിയുണ്ട് കോട്ടയത്ത് അശ്വിൻ എന്താണ് നിലവിൽ ജില്ലയിലെ സ്ഥിതി അന്മേഷം എന്തായാലും ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുകയാണ് മലയോര മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും പൊതുവേ മഴ ഇപ്പോൾ പെയ്യുന്നില്ല എന്നുള്ളതാണ് ചെറിയ നേരിയ ചാറ്റൽ മഴ മാത്രമാണുള്ളത് അതാണ് നിലവിലെ ആശ്വാസം എന്ന് പറയുന്നത് അതേസമയം മഴ കുറഞ്ഞെങ്കിലും മലയോര മേഖലയിൽ ഇന്നലെ ഉണ്ടായ മഴയുടെ ഭാഗമായി ശക്തമായ മഴയുടെ ഭാഗമായി ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് മണിമലയാറ്റിലൂടെ മീനച്ചിലാറ്റിലൂടെയും ഒക്കെ അതാണ് ഇനിയിപ്പോൾ കോട്ടയത്തിൻ്റെ കിഴക്കൻ പ ക്ഷമിക്കണ പടിഞ്ഞാറൻ മേഖലകളെ വെള്ളത്തിലാക്കാൻ പോകുന്നത് ഈ ഒഴുകി വരുന്ന വെള്ളമാണ് ഏകദേശം അതേശിമുന്ന് വൈകിട്ടത്തോടുകൂടി പൂർണ്ണമായും പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളായ തിരുവാതിക്കൽ ഇല്ലിക്കൽ കുമരകമടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വെള്ളം കയറും അത് വീടുകളെ വീടുകളെയടക്കം ബാധിക്കുമെന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന ഒരു കാര്യം എന്തായാലും അവിടെ നിന്നുള്ള വെള്ളം കൂടുതലായി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകുന്നേരമുണ്ടായ ഒരു സംഭവമാണ് ഈ മുണ്ടക്കയം എസ്റ്റേറ്റിൽ നിന്നും എസ്റ്റേറ്റിൽ ടാപ്പിങ്ങിന് പോയ റബ്ബർ ടാപ്പിങ്ങിന് പോയ ആളുകൾ അവിടെ കുടുങ്ങിപ്പോയൊരു വിവരം പക്ഷേ അത് പകലായിരുന്നതുകൊണ്ട് തന്നെ അവർ പതിനേഴ് പേരും സുരക്ഷിതരായി ഇക്കരക്കെത്തി എന്നുള്ളതാണ് നാട്ടുകാരുടെയൊക്കെ ശ്രമഫലമായി ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് കുത്തി ഒഴുകി വരുന്ന മലവെള്ളപ്പാച്ചിലാണ് അവിടെ നിന്ന് അവരെ വടമൊക്കെ കെട്ടിയാണ് ഇക്കരയ്ക്കെത്തിച്ചത് എന്തായാലും പതിനേഴ് പേരും സുരക്ഷിതരാണ് നിലവിലിപ്പോൾ ഏഴ് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ അങ്ങിങ്ങായി തുറന്നിരിക്കുന്നത് അൻപത്തി എട്ട് ആളുകൾ നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട് നിലവിൽ മഴ മാറി നിൽക്കുകയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല ഉന്മേഷ് കോട്ടയത്ത് നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു